കനാനായ സഭയിൽ സൂര്യൻ ഉദിച്ചു, അവർക്ക് വെളിവ് കിട്ടി. എന്നിട്ട് നമ്മുടെ സഹോദരന്മാരായ വിഘട യാക്കോ കുഞ്ഞുങ്ങൾക്ക് ബോധം വീണില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. അവർക്കെപ്പോഴും അടിമയായി കിടക്കാനാണ് വിധി. ഒരു ക്രൈസ്തവ സഭയ്ക്കും മറ്റൊരു രാജ്യത്ത് നിന്ന് തലവൻ ആവശ്യമില്ല, ഉണ്ടോ? ഇവിടെയുള്ള പലർക്കും അങ്ങനെയുണ്ട്. ദൈവം നൽകിയത് ലോകത്തിന് മുഴുവനായാണ്, ലോകത്തിന് രക്ഷകനായാണ് ക്രിസ്തു വന്നത്. എന്നാൽ തലമുറകൾ കഴിഞ്ഞതോടെ മനുഷ്യൻ ദൈവത്തെ മറയാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ജ്ഞാനായക്കാരോ അന്ത്യോക്യക്കാരോ ഇവിടെ വരുന്നതിന് മുന്നേയുള്ള സഭയാണ് മലങ്കര സഭ. സമ്പന്നമായ ഈ സഭയിൽ കണ്ണുടക്കിയ പല വിദേശ സഭകളുമുണ്ട്. ആദ്യം പോർച്ചുഗീസ് കാലത്ത് കത്തോലിക്ക സഭ ഈ സഭയെ കീഴടക്കുവാൻ നോക്കി. ഒരു നല്ല വിഭാഗത്തെ അവർ അടർത്തിയെടുത്തുവെങ്കിലും സഭയെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല. കൂനൻ കുറിച്ച സത്യത്തിലൂടെ സഭ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു. എന്നാൽ അടർന്നു പോയവർ ഇന്ന് അല്പമായെങ്കിലും തിരിച്ചറിയുന്നു ലാറ്റിനൈസേഷൻ തങ്ങളുടെ പാരമ്പര്യങ്ങളെ നശിപ്പിച്ചുവെന്ന്. പഴയതിലേക്ക് തിരിച്ചു പോകാൻ ശ്രമം നടത്തുന്നുവെങ്കിലും ഈഗോ മൂലം അത് പൂർണ്ണമായി സമ്മതിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് മുൻപോട്ടും പുറകോട്ടും തിരിഞ്ഞുള്ള കുർബാനയിലെ അടി. അത് ഒടുവിൽ ബസലിക്ക പൂട്ടിയിടേണ്ട അവസ്ഥയിൽ വരെ എത്തി. പിന്നെ ബ്രിട്ടീഷ് കാലത്ത് ആംഗ്ലിക്കൻ സഭ ഈ സഭയിൽ പ്രൊട്ടസ്റ്റൻ്റ് ആശയങ്ങൾ കലർത്താൻ ശ്രമിച്ചുവെങ്കിലും അത് കാര്യമായി ഒന്നും നടന്നില്ല. അവർ പക്ഷേ കുറച്ച് മാന്യതയോടെ വർത്തിച്ചുവെന്ന് പറയാം. കൂടുതൽ അടർത്താൻ നിൽക്കാതെ മറ്റ് ജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ച് സ്കൂളുകളും മറ്റും സ്ഥാപിച്ചും വിദ്യാഭ്യാസം നൽകിയും ഒക്കെ പലരെയും ക്രിസ്ത്യാനികളാക്കി. അജമോഷണം വളരെ കുറവായിരുന്നുവെന്ന് പറയാം. കത്തോലിക്ക സഭയുടെ വിദഗ്ധ മോഷണമാണ് പിന്നെ കണ്ടത്. അതിലൂടെ മലങ്കര കത്തോലിക്കക്കാർ എന്ന വിഭാഗമുണ്ടായി. അതെല്ലാം പോട്ടെ, പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കൂനംകുരിശ് കാലത്ത് സഭയെ സഹായിക്കാൻ വിളിച്ച ഒരു ഓർത്തഡോക്സ് വിഭാഗമായിരുന്നു അന്ത്യോക്യൻ സഭ. പ്രത്യേകം ഓർക്കണം, അവർ ഇവിടെ സഭ സ്ഥാപിക്കുകയല്ല ചെയ്തത്, സഹോദര സഭയെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ പിന്നീട് മർത്തോമ വിഭാഗമുണ്ടാക്കിയ പാലക്കുന്നത്താണ് അന്ത്യോക്യക്കാർക്ക് ഇവിടെ ഒരു സ്ഥാനി എൻട്രി നൽകിയത്. ആദ്യം പാലക്കുന്നത്തിൽ നിന്ന് കിട്ടിയ പണത്തിന് ഉചിതം കാട്ടിയെങ്കിലും അന്നത്തെ ക്രൈസിസിലും പാത്രിയാർക്കീസ് പിന്നീട് മലങ്കര സഭയോട് ചേർന്ന് നിന്നു. പിന്നെ കണ്ടത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്നതാണ്. പാത്രിയാർക്കീസിനെ കൊണ്ട് പാലക്കുന്നത്തിനെ മുടക്കിച്ചു. അല്ലാതെ ഇവിടെ മറ്റെന്തെങ്കിലും അവകാശമുണ്ടായിരുന്നില്ല. പക്ഷേ ദരിദ്ര സഭയായിരുന്ന അന്ത്യോക്യക്കാർക്ക് ഇവിടെ അവരുടെ നാട്ടിൽ പോലും കിട്ടാത്ത ബഹുമാനവും ധനവും ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ അത് എന്നത്തേക്ക് നിലനിർത്താൻ തക്ക വിധം ഇവിടുത്തെ ഭൗതിക അധികാരം കിട്ടിയാൽ കൊള്ളാമെന്ന ചിന്തയായി. സ്ഥാപിത താല്പര്യക്കാരായിരുന്ന ചില വട്ടക്കാർ സ്വന്തം താല്പര്യ സംരക്ഷണത്തിനായി വട്ടശ്ശേരി തിരുമേനിയെ ഒതുക്കാൻ പാത്രിയാർക്കീസിനെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൊടുത്ത് കൂടെ നിർത്തി. പിന്നീട് അവർ മുച്ചൂടും മുടിഞ്ഞതല്ലാതെ ഈ സഭയ്ക്ക് കാര്യമായ കേടൊന്നും പറ്റിയില്ല. എന്നാൽ സ്ഥിരമായ കലഹം സഭയിൽ സ്ഥാപിക്കാൻ ആ സാത്താന്യ പ്രവർത്തനങ്ങൾക്ക് കഴിയുകയും ചെയ്തു. റോയൽ കോടതി മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഒരു കോടതിയിലും വിജയിക്കാത്ത വിഘടക്കൂട്ടം 2017 പഴുതടച്ചിട്ടുള്ള വിധി വന്നിട്ടും അതിനെയും അംഗീകരിക്കാതെ എങ്ങനെയെങ്കിലും 12 വർഷം നീട്ടിക്കൊണ്ടു പോയാൽ അധികം വിധി നടപ്പാക്കാത്ത പള്ളികളെങ്കിലും തങ്ങൾക്ക് കിട്ടുമെന്ന വ്യാമോഹത്തിലാണ്. എന്നാൽ വിധി കാലഹരണ ദോഷമില്ലാത്തതാണെന്ന സത്യം അവർ അറിയുന്നില്ല. ഇതിനിടെയാണ് അന്ത്യോക്കിയയുടെ സ്വന്തമായ ജ്ഞാനായ വിഭാഗത്തോട് പാത്രിയാർക്കീസിൻ്റെ അധികാരം കാണിക്കൽ. സ്വത്വം തിരിച്ചറിയുകയും നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവർ പാത്രിയാർക്കീസിനെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോഴും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിഘടക്കൂട്ടത്തിന് നേരം വെളുത്തിട്ടില്ല. പേപ്പട്ടി കടിച്ചവന് ഇടയ്ക്ക് വരുന്ന ബോധം പോലെ എപ്പോഴോ ബോധം വന്ന സമയത്ത് CM തോമസ് അച്ഛൻ സഹികെട്ട് വിളിച്ചു പറഞ്ഞു ഈ ഇരുമ്പ് മുഖം കുടഞ്ഞെറിയണമെന്ന്. പക്ഷേ തങ്ങളുടെ നിലനിൽപ്പ് ഈ അടിമത്തത്തിലാണെന്നറിഞ്ഞ മറ്റുള്ളവർ ആ ബോധം തല്ലി ഒതുക്കി. അന്ത്യോക്കിയ പാത്രിയാർക്കീസ് ബാവേ ഒന്നറിഞ്ഞുള്ളൂ, എക്കാലവും ആളുകളെ വിഡ്ഢികളാക്കാനാകില്ല. മലങ്കരയിലുള്ളവർ വിഡ്ഢികളല്ല, അവർ താൽക്കാലിക ജയത്തിനായി വിഡ്ഢികളായി അഭിനയിക്കുകയാണ്. ഇനിയെങ്കിലും അത് പാത്രിയാർക്കീസ് ബാവ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. പാത്രിയാർക്കീസ് ബാവയോട് അവർക്ക് യാതൊരു ബഹുമാനവുമില്ല, ദൈവത്തോടില്ല, പിന്നെ അല്ലേ പാത്രിയാർക്കീസ് ബാവയോട്. ചുരുക്കത്തിൽ പാത്രിയാർക്കീസ് ബാവ അസ്തമയ ബിന്ദുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തു നിന്ന് തന്നെ അന്ത്യോക്കിയ സഭ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ വാനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴും ഇവിടെ കുറേ പേർ വിളിക്കും അന്ത്യോക്കിയ മലബന്ധമെന്ന്.